കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നാം നിൽക്കുന്ന ചെരിപ്പടി മലയിലാണ്. ദൂരെ കാണുന്നത് കരിപ്പൂർ എയർപോർട്ടാണ്. കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേയും ഫ്ലൈറ്റ് നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ധാരാളം സന്ദർശകരെത്തുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയാണ്. കരിപ്പൂർ എയർപോർട്ട് റൺവേ അടക്കം പൂർണ്ണമായും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയും. ഇതാ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിനായി വരുന്നുണ്ട്. ആ ഫ്ലൈറ്റ് താഴ്ന്ന് പറന്ന് റൺവേയിലേക്ക് അടുക്കുകയാണ്. നമ്മളതിനേക്കാളും ഉയരത്തിലാണ് നിൽക്കുന്നത്. താഴ്വാരത്തിൽ ഒരു വിമാനം വന്നിറങ്ങുന്ന കാഴ്ച, അതല്പം ത്രില്ലിംഗ് ആയ ഒരു കാഴ്ച തന്നെയാണ്. ദാ ആ ഫ്ലൈറ്റ് റൺവേയോട് വളരെ അടുക്കും അടുക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാലാണ് ആ ഫ്ലൈറ്റിന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. വളരെ വിദൂരമായ വീക്ഷണത്തിൽ നമ്മളുടെ കാൽനിരപ്പിന് ചുവടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണുന്നു എന്നുള്ളതാണ്. നോക്കുക, ഏതാനും സെക്കൻഡുകൾക്കകം ആ ഫ്ലൈറ്റ് ടേബിൾ ടോപ്പ് റൺവേയിലേക്ക് ടച്ച് ചെയ്യുന്നു. അത് ടച്ച് ചെയ്തു, റൺവേയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, റൺവേയിലെ ഓട്ടം പൂർത്തിയാക്കി ഫ്ലൈറ്റ് നിൽക്കുന്നത് വരെയും നമുക്ക് കാണുവാൻ കഴിയും. അല്പം കോടയുള്ള സമയമാണ്, അതുകൊണ്ട് അത്ര വ്യക്തമായ വീക്ഷണമല്ല. എങ്കിലും ഇത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ചെരിപ്പടി മലയിൽ സഞ്ചാരികൾ എത്തുന്നത് പ്രധാനമായും ഈ വിദൂരമായ വീക്ഷണം കാണുന്നതിന് തന്നെയാണ്. എത്രയോ അധികം മലനിരകൾ നമുക്ക് ഒരേ സമയം കാണുവാൻ കഴിയും. ഞങ്ങൾ അവിടെ എണ്ണി നോക്കി മലനിരകളുടെ എണ്ണം. 7 മലനിരകൾ ഞങ്ങൾക്ക് നഗ്നനേത്രം കൊണ്ട് നോക്കി എണ്ണി എടുക്കുവാൻ കഴിഞ്ഞു. 7 നിര മലകൾ, ഒന്നിന് പിന്നിൽ മറ്റൊന്നായി, അതിന് പിന്നിൽ മറ്റൊന്നായി, അങ്ങനെ 7 നിര മലകളെ ഞങ്ങൾക്ക് എണ്ണി എടുക്കുവാൻ കഴിഞ്ഞു. തുറന്ന ആകാശത്തെയും പ്രകൃതിയെയും നേരിൽ കണ്ട് ശുദ്ധവായു ശ്വസിച്ച് പ്രകൃതിയുടെ ഹരിതാഭ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ വിശ്രമ സമയം ചെലവഴിക്കുവാൻ ധാരാളം ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും എത്തുന്നത്. ഞങ്ങളാ ഫ്ലൈറ്റ് കാണാൻ നിന്ന സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരു നടവഴിയിൽ കൂടിയാണ്. റോഡ് സൈഡിൽ നിർത്തിയതിന് ശേഷം ഇത്തരം ചില അടയാളങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. വലതുവശത്ത് വലിയൊരു കോറിയുടെ ജലാശയമുണ്ട്. അങ്ങനെ മലനിരയിലേക്ക് ഒരു ഇടവഴിയിൽ കൂടി ഒരു നടപ്പാത മാത്രമേ കാണുള്ളൂ. അതിലങ്ങനെ കയറി ചെന്നിട്ട് മലയിൽ കയറി നിന്നാണിത് കാണുന്നത്. ഈ കാഴ്ച ഏറ്റവും ഭംഗിയായ കാഴ്ചയായിട്ട് ലഭിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്, അപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്.